ചെയ്ത വർഷ ഇത് തന്നെയാ. ഇന്നത്തെ വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ് കുക്കിംഗ് വീഡിയോ. ഞങ്ങള് അഹാന കൃഷ്ണയുടെ വ്ളോഗ് കണ്ട് ഇൻസ്പയർഡ് ആയ ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്ത്. അപ്പൊ ഞങ്ങൾ കുറെ നാളുകൊണ്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ മാംഗോ സീസൺ ഒക്കെ വരട്ടെ, അപ്പൊ നല്ല മധുരമുള്ള മാങ്ങ ഒക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഒരു ഐഡിയ ഒക്കെ ഉണ്ടല്ലേ, കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് ശരിയാവും. ട്രൈ ചെയ്തു നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മളിത് ലുലുന്ന് മേടിച്ച സ്റ്റിക്കി റൈസ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ലായിരുന്നു ഇതിന് സ്പെഷ്യലി ഗ്ലൂട്ടിനസ് റൈസ് ആണ് വേണ്ടത്. അത് പിന്നെ കോക്കനട്ട് പൗഡർ, പിന്നെ മാംഗോ. കം ഓൺ, റൈസ് വാഷ് ചെയ്യാൻ പോവാം. എത്ര ഗ്ലാസ് അങ്ങനെ അറിയത്തില്ലല്ലോ. ഗ്ലാസ് എടുക്കാം നമുക്ക്, അതിനനുസരിച്ച് മെഷർ ചെയ്തല്ലേ വെള്ളം ഒഴിക്കാണ്ട്. ഇത് എത്ര ഗ്ലാസ് ഇടുന്നു? ഇത് ഇത് ആവശ്യത്തിനുണ്ട് ഈ ഒരു ഗ്ലാസ്സിൽ. ഈ ഗ്ലാസ് ഇട്ട് നോക്കാം. അതെ അല്ലേ, ഒരു ഗ്ലാസ് ഇട്ട് നോക്കാം. റൈസ് വാഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യാം. റൈസ് വെച്ചു, വെള്ളം ഒഴിക്കണം. അപ്പം ഒന്നര ഗ്ലാസ് ഒഴിക്കാം അല്ലേ. ഒന്നര ഗ്ലാസ് ഒഴിച്ചു, കത്തിക്കാം. റൈസിലോട്ട് ഒരു 4 സ്പൂൺ ഷുഗർ ഞങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടച്ചു വെച്ച് അത് കുക്ക് ചെയ്തെടുക്കാം. ധന്യയാണ് മിക്സ് ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്യും ധന്യ. കലങ്ങട്ടന്നേ. അപ്പൊ പ്രിപ്പയർ ചെയ്ത കോക്കനട്ട് മിൽക്ക് 1/2 ഞങ്ങൾ ഈ റൈസിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മിക്സ് ചെയ്യാം. ഓൾറെഡി കുറച്ച് സ്റ്റിക്കി ആയി. അപ്പൊ ഇതാ സോസ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുത്തു. കുറച്ചുകൂടി വെള്ളം വേണം, കാരണം നമ്മൾ മേളിൽ ഒഴിക്കാനായിട്ട് പിടിച്ചു വെച്ചു. പിന്നെ ഒരു ബൗളിൽ കുറച്ച് വാട്ടർ എടുത്ത ശേഷം ഞങ്ങൾ ഇത് ആ കസ്റ്റേർഡ് പൗഡർ കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. കസ്റ്റേർഡ് പൗഡർ, അപ്പൊ അത് നമ്മൾ 2 സ്പൂൺ എടുക്കും അല്ലേ. 2 സ്പൂണ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൽ ഒഴിക്കും. ഇത് വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ മിക്സ് ചെയ്ത കസ്റ്റർഡ് പൗഡർ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇതൊന്ന് തിക്കായി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പൊ റൈസ് ആയിട്ടുണ്ട്. റൈസ് ആയല്ലോ അല്ലേ, റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നല്ല സ്റ്റിക്കി ആയി വന്നിട്ടുണ്ട്. യെസ്, ഇവിടെ സോസ് ആയിക്കൊണ്ടിരിക്കുന്നു. ഐ ഓൾമോസ്റ്റ് കുറച്ചുകൂടെ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചു. നല്ല പഴുത്ത മാങ്ങ. മാംഗോ സ്റ്റിക്ക് റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിംഗ് ഒക്കെ ചെയ്തു. നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ ഇതാ ഞങ്ങൾ ഉണ്ടാക്കിയ സോസ് ഒക്കെ ഒഴിച്ചു കൊടുത്തു. ഭയങ്കര ഒരു ടെംപ്റ്റിംഗ് ലുക്കാണ്. ഇനി വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോവാണ്. നോക്കാം എങ്ങനെ ഇടാം. ആദ്യമായിട്ടാണ് കഴിച്ചത്. പുറത്തുനിന്നൊന്നും ഞാൻ കഴിച്ചിട്ടില്ല മാംഗോ സ്റ്റിക്ക് റൈസ്. താങ്ക് യു അഹാന കൃഷ്ണ. ഇത് അങ്ങനെയല്ലോ, കുറച്ച് മാംഗോ കൂടെ എടുക്കണം. അതെ,
കുറച്ച് മാംഗോയും റൈസും ചേർത്ത് വിത്ത് സോസ് ആക്ച്വലി എനിക്ക് പുട്ടും പഴത്തിനും ടേസ്റ്റ് വരുന്നുണ്ട്. എനിക്ക് മാംഗോയുടെയും കുറച്ചുകൂടി ടേസ്റ്റ് വന്നു. അതായത് ഭയങ്കര സ്വീറ്റും അല്ല, അതെ, പക്ഷെ മൈൽഡ് ടേസ്റ്റ്. നമ്മൾ ഒരുപാട് അതിൽ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, ഷുഗർ കണ്ടവർക്ക് ആഡ് ചെയ്യാം. കൂടുതലും മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് കേട്ടപ്പോ ഞാൻ റൈസ് ഇങ്ങനെ മധുരമായിട്ടൊക്കെ കഴിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും അത് തന്നെയായിരുന്നു എന്റെ മൈൻഡിൽ വന്നത്. ഇങ്ങനെ ഈ പഞ്ചസാരയും അപ്പൊ പിന്നെ വിചാരിച്ചു ഈ അരി അരിപ്പായസം ഒക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് അങ്ങനെ ആലോചിച്ച് കഴിച്ചപ്പോ ഓക്കെ. പക്ഷെ ടേസ്റ്റ് ഉണ്ടല്ലേ, കുറച്ചുകൂടി സോസ് വെച്ച് കഴിച്ചാൽ ടച്ചിങ്സ് ആയിട്ടാണ് മാംഗോ വെച്ചിരുന്നത്. മാംഗോ കൂടെ എടുക്കുമ്പോ കുറച്ചുകൂടി മധുരം കൂടും. പക്ഷെ മാംഗോ ആയിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് വരുന്നത്. ഇത് ഞങ്ങളുടെ ലഞ്ച് ആണ് ഇന്നത്തെ. ഇനി വേറെ ഒന്നും പലരും പല രീതിയിലായിരിക്കും ഈ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടാക്കുന്നത് അല്ലെ. ഇപ്പൊ ഞങ്ങൾ കുറെ വീഡിയോസ് ഒക്കെ നോക്കി ചെയ്യാനൊക്കെ നോക്കി, പക്ഷെ നമ്മുടെ കയ്യിലുള്ള സാധനങ്�വെച്ച് ഞങ്ങളുടെ രീതിയിലുള്ള രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തോണ്ട് ഞങ്ങൾ ആഡ് ചെയ്തില്ല, പിന്നെ അതിന് വേണ്ടിട്ട് വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചത്. വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ ചീസ് ചെയ്തൊക്കെ. എനിക്ക് വേണം ഇതിനെല്ലാത്തിനും കാരണം എടുത്തു പറയുന്നു അഹാനകൃഷ്ണയുടെ വീഡിയോയിലാണ് ആദ്യമായിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് കാണാൻ. ആൻഡ് അഹാനകൃഷ്ണയുടെ ആ കഴിക്കുന്ന രീതി കണ്ടാലും അഹാന എന്ത് ഫുഡ് കഴിച്ചാലും നമുക്കത് ടെൻറ്റിങ് ആയിട്ട് സത്യം. അതുകൊണ്ട് കഴിക്കുന്ന ആ ഒരു രീതി. സോ പുള്ളിക്കാരിയുടെ നമ്മള് സ്പെഷ്യലായിട്ട് പുള്ളിക്കാരി പറയുന്ന ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. സോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഡിഷായി മാംഗോ സ്റ്റിക്കി റൈസ്. സോ ഇനി ഇൻസ്പയർ ആയിട്ട് ഇത് പുറത്തുനിന്നും കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇതിപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ഡിഷാണല്ലോ, പുറത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. അങ്ങനെ ഇൻ കേസ് ഞങ്ങൾ പോയി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ വീഡിയോയും വേറൊരു ബ്ലോഗിലേക്ക് ഇടാം. അപ്പൊ ഭയങ്കര പേരാ. അപ്പൊ ഇത്രയോ നല്ലൊരു ഡെസേർട്ടാണിത്. അതെ, ഇപ്പൊ മാംഗോ സീസൺ ആണല്ലോ, നല്ല മധുരമുള്ള മാംഗോ കിട്ടും. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത് കണ്ട് കൊതി തോന്നുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നന്നായിട്ട് വരും. അത് സമയം എടുത്തിട്ടില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നാ ബൈ. ഓക്കേ.